യുവർ ഓണർ ചുട്ടുപൊള്ളുന്ന ഒരു ദോശക്കല്ലിൽ തട്ടിത്തൂവിയ വെള്ളം പോലെ മനസ്സിൽ ചകാചക എന്ന് പതഞ്ഞു പൊന്നുന്ന പകയുടെ പാഷാണ ധൂമത്തിൽ നിരപരാധിയും നിർദോഷിയും നിസ്സഹായനുമായ ഒരു സാധു മനുഷ്യനെ നിയമവ്യവസ്ഥയ്ക്ക് ബലി കൊടുക്കുവാനും തദ്വാര ജീവിതത്തിന്റെ അനന്തമായ ആകാശ ചെരുവിൽ വച്ചടി വച്ചടി വിജയത്തിന്റെ റോക്കറ്റ് മാത്രം വിക്ഷേപിച്ച് പരിചയമുള്ള പാവം ഒരു അന്തർമുഖനായ അയൽവാസിയെ തച്ചു തകർക്കാൻ നടത്തിയ അതിക്രൂരമായ ഒരു ഗൂഢാലോചനയുടെ സുഗരപ്രസവമാണ് ഈ കേസ്. പിറക്കാനിരിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിന്റെയോ അതല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്ന ഒരു പടുവൃതന്റെയോ പരിശുദ്ധി മാത്രം കൈമുതലായുള്ള എന്റെ കച്ചി വെട്ടുവഴി കുട്ടമ്പള്ള പട്ടാവകൽ പട്ടയടിച്ച് വെട്ടുകത്തിയുമായി വീട്ടിൽ കയറി വീട്ടുടമസ്ഥനെ ചെകിട്ടിലണ്ട് പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് തീർത്തും കെട്ടിച്ചമച്ച പൊട്ടിപ്പൊളിഞ്ഞു പോകാവുന്ന ഒരു ആരോപണം മാത്രമാണെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിയും. അതുകൊണ്ട് സത്യം ബോധ്യപ്പെടുത്തുവാൻ ഈ കേസിലെ വാദിയെ വിസ്തരിക്കുവാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിച്ചാലും. എന്താ പേര്? കൊച്ചുകൃഷ്ണൻ, കുളത്തൂർ കൊച്ചുകൃഷ്ണൻ. ഗോഡ്. അച്ഛൻ മരിച്ചുപോയി. വെരി ഗുഡ്. ആ ബൈ ദ വേ, മിസ്റ്റർ കൊച്ചുകൃഷ്ണ സ്വഭാവം എങ്ങനെയാ? ഞാനൊരു മാനിന. മാനിനാകും മുമ്പ് എങ്ങനെയായിരുന്നു സ്വഭാവം? ചാരായ ഷാപ്പ് നടത്തുകയായിരുന്നു. സർക്കാർ പൂട്ടിച്ച് മാനിനാക്കിയതാ. ഗുഡ്. ഷാപ്പ് പൂട്ടിയ ദിവസം കേസിന് ആസ്പദമായ സംഭവം എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ക്രമം തന്നെ ഒന്ന് പറയൂ. ഷാപ്പ് പൂട്ടിയ ദിവസം ഏപ്രിൽ ഒന്നായിരുന്നു. ഷാപ്പ് പൂട്ടാൻ ഇതിൽ നല്ല ദിവസം വേറെ ഉണ്ടോ? യെസ് പ്രൊസീഡ്. അന്ന് വൈകുന്നേരം ഞാനും ഭാര്യയും കൂടെ ഷാപ്പ് പൂട്ടിയ കാര്യം അയവറക്ക് വീട്ടിന്റെ വരാന്തയിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വെട്ടുവഴി നാറുന്ന പട്ടയടിച്ച് വെട്ടുകത്തിയുമായി വീട്ടിൽ കയറി വന്നത്. വെട്ടുവഴി പട്ടയടിച്ചാലുടൻ വെട്ടുകത്തിയുമായി നിങ്ങളുടെ വീട്ടിൽ കയറി വരാൻ നിങ്ങൾ ആരാ? മദ്യ നിരോധന പ്രവർത്തകനോ? പട്ടയുടെ കട്ടുമൂത്തപ്പ വന്നതാ. എന്നിട്ട് ചോദിക്കുക, എന്തിനാടാ ഷാപ്പടച്ചതെന്ന്. അത് ഞാൻ എക്സൈസ് മന്ത്രിയോടെ പറഞ്ഞോളാമെന്ന് മറുപടിയും പറഞ്ഞു. പറഞ്ഞ് തീരുന്നതിന് മുമ്പ് എന്റെ കവിളിലോട്ടൊന്ന് പൊട്ടിച്ചു. എന്നിട്ട്? എന്നിട്ടെന്താ, പലരെണ്ണം പോയി. വെരി ഗുഡ്. അടിച്ചത് കൈകൊണ്ടാ? എവിടെ നിന്നാ അടിച്ചത്? നേരെ കൺമുമ്പിൽ നിന്ന്. ഏത് കൈകൊണ്ട്? വലത് കൈകൊണ്ട്. ഏത് കവിളിൽ? വലത് കവിളിൽ. അതൊന്ന് കാണിച്ചേ. അവിടെ തന്നെയാണല്ലോ, ഉറപ്പാണല്ലോ? എന്റെ എട്ട് കുട്ടികളാണ്, സത്യം ഉറപ്പാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ യുവർ ഓണർ. സാക്ഷിമൊഴി വിശ്വസിക്കാനാവുന്നില്ല. എന്റെ കച്ചി വലത് കൈ കൊണ്ട് വലത്തേ കവിളിൽ അടിച്ചു എന്നാണ് പറയുന്നത്. വലത് കൈ കൊണ്ട് ഒരാളെ ഓങ്ങി അടിച്ചാൽ അയാളുടെ ഇടതേ കവിളിൽ കൊള്ളൂ. ദിസ് ഇസ് എ ഹിമാലയൻ ഓർ ആനമുടി ബ്ലണ്ടർ. സത്യമായി അടിച്ചതാണ് യുവർ ഓണർ. ഓഹോ, അത്രയ്ക്ക് ഉറപ്പാണോ? എങ്കിലും ഒരു കാര്യം ചെയ്യൂ, ആ വലത് കൈ കൊണ്ട് എന്റെ വലതേ കവിളിൽ അടിച്ചു കാണിക്കൂ. ആനടിക്ക് കോടതിക്ക് സത്യം ബോധ്യപ്പെടുത്താൻ നേരമായി. മടിച്ചു നിൽക്കാതെ അടിച്ചു തീർക്കൂ. പല്ലുല്ലത് പോയോ? ഇപ്പൊ മനസ്സിലായോ നിന്നെ എന്താ കേസ് വാദിക്കാൻ കോടതിയിൽ അയക്കാത്തതെന്ന്? എനിക്കെന്നല്ല, ഒരു സീനിയറിനും നിന്നെ വിശ്വസിച്ച് കേസ് ഏൽപ്പിക്കാൻ പറ്റില്ല. അതിനെ ലാപ്പായിന്റെ അറിയണം. പുറം കൈ കൊണ്ടടിച്ച വലത് കൈയായാലും വലത് കവിളിൽ തന്നെ കൃത്യം കൊള്ളും. അതറിയാത്തവൻ കേസ് വാദിക്കാൻ കോടതിയിൽ പോയാ പാവം പ്രതിക്ക് അഴി ഉറപ്പാ. ഇത് കഷ്ടാണ് സാർ. ഞാൻ സാറിന്റെ ജൂനിയർ ആയിട്ട് ഇപ്പൊ കൊല്ലം അഞ്ചായില്ലേ. സീനിയറിന് സമയമില്ല, കേസ് നീട്ടി വെക്കണം എന്നൊരു അവധി പറയാൻ, ഒരു പ്രഫർ ടൈം, അതിനു വേണ്ടിയെങ്കിലും എന്റെ സാറ് കോടതി കാണിച്ചിട്ടുണ്ടോ? ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, ഏതെങ്കിലും ഒരു കേസ് നിന്നെ സ്വതന്ത്രമായി ഏൽപ്പിക്കണമെങ്കിൽ ആദ്യം ആ കേസ് എന്റെ മുമ്പിൽ വാദിച്ച് ജയിക്കണം. അല്ലെങ്കിൽ ഈ ജന്മം നിനക്ക് കോടതിയിൽ പോകാമെന്നുള്ള ബോധി അങ്ങ് കളഞ്ഞേരെ. തൽക്കാലം വെട്ടുവീടിന്റെ കേസ് ഞാൻ വാദിച്ചോളാം. മേ ഐ കമിങ് ഇഫ് യു വാണ്ട്? സോറി സാർ, സാറ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. കമ്പനി വക്കീലിനൊരു വെയിറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയാ. സാർ അങ്ങോട്ടിരിക്കണം. അത് വെട്ടുവഴിയുടെ കേസ്. ഇയാളുടെ കവിളിൽ എന്താ കടന്നിൽ കുത്തി? അത് വെട്ടുവഴി പൊട്ടിച്ചതാ. അഡ്വക്കേറ്റ് പി കെ ശിവാണ് കോടതിയിൽ പോകാൻ ഒരു പൂതി. അത് രാവിലെ ഞാൻ അങ്ങ് തീർത്തു. അത് വളരെ നന്നായി. ഞാൻ ഇന്നാണ് പറയണമെന്ന് വിചാരിച്ചതാ. അതെന്താ സാർ പിന്നെ പറയാത്തത്? എന്താ പിന്നെ, ഇതാണ് ടാർഗറ്റ്, ഇത് ടേൺ ഓവർ. ഈ എഗ്രിമെന്റിന് താൻ ഒരു ലീഗൽ ഡ്രാഫ്റ്റ് ഉണ്ടാക്കണം, മനസ്സിലായോ? ഈ ആഴ്ച തന്നെ കിട്ടണം. പിടിച്ചോ. എവിടെ കിട്ടിയേ? അതൊന്നും കാണിച്ചു കൊടുത്തേ. ഓർമ്മയില്ല എന്നോ? അപ്പൊ ഇടക്കിടക്ക് കിട്ടുന്നുണ്ടല്ലേ. ഓ, ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനാ പാട്. എന്താ അത്ര വൈകിയേ? നീ പിണങ്ങിയോ? എന്റെ സീതാലക്ഷ്മി ആ വക്കീലിനെ ഒന്ന് കാണാൻ പോയതാ. ദേ, നീ മാപ്പാക്കണം.
നോക്കട്ടെ. ഏയ് ആ നാശം, ഈ സമയത്ത് തന്നെ അടിക്കണം. ഹലോ, ബെമേന്റെ പേസ്വേ. അയ്യോ, അത് നാത്തൂനാ, മദിരാശിന്നാവും. ചേട്ടൻ ഉറക്കുമായിരുന്നോ? അതറിയാനാണോ ഈ പാതിരാത്രി നീ ഇങ്ങോട്ട് വിളിച്ചത്? ഞാൻ അങ്ങോട്ട് വിളിക്കാം. അതെ, അയ്യോ ഫോൺ വെക്കാതെ, ഞാൻ മരിക്കാൻ പോവാ. എനിക്കിനി ജീവിക്കണ്ട ഏട്ടാ. കണവനെ കണവനാ നനച്ച് ഇത്ര നാളും ഞാൻ ക്ഷമിച്ചു, ഇനി എനിക്ക് വയ്യ. അതെ, ഞാനിപ്പ ചാവും. ദമയന്തി, നീ ഭ്രാന്ത് പറയാതെ. എനിക്ക് ജീവിതം മടുത്തി ഏട്ടാ. എന്റെ കണക്കൂട്ടലുകൾ എല്ലാം പിഴച്ചു. അയ്യോ, എന്താണ് ശരിപ്പെട്ട് വരാത്? നിനക്ക് അയാളെ വേണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് പോരെ. അയ്യോ, എനിക്കൊരു ബുദ്ധിമുട്ടില്ല സീതാലക്ഷ്മി, നീ പറഞ്ഞു കൊടുത്തേ. എന്റെ നാത്തൂനെ അവ്യയം കാണിക്കല്ലേ, ഇങ്ങി പോരെ. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ഇത് എവിടുന്നാ വിളിക്കുന്നേ? മദ്രാസിന്നാ? നീ തന്നേ. ഇത് എവിടുന്ന വിളിക്കുന്നേ? മദ്രാസിന്നാണോ? പിന്നെ എവിടുന്നാ? അടുത്തെന്ന് പറഞ്ഞാൽ? തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ? ഏത് വാതില്? എവിടുന്നാ? ഈ ബെഡ്റൂമിന്റെ മുമ്പിൽ നിന്ന്. നിനക്കെന്താ, തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? മനുഷ്യനെ വെട്ടിപിടിപ്പിക്കാൻ ഒരു മാസം തികയുന്നതിന് മുമ്പ് വീണ്ടും വഴക്കടിച്ചു വന്നു എന്ന് പറഞ്ഞാ ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയാ. ഒന്ന് ടെസ്റ്റ് ചെയ്താ. ഇനി എന്നാ മടക്കം? ഇനി പോകുന്നില്ല. അത് നിന്റെ സ്ഥിരം പല്ലവിയല്ലേ. അയ്യോ, ഇത് അതുപോലല്ല. ഇനി ഞാൻ മദ്രാസിൽ പോയ ചെറുപ്പത്തിനെ ഞാൻ കൊല്ലു. അത്രക്ക് ക്ഷമിച്ചു ചേട്ടാ. ഇന്നലെ നിസ്സാര ഒരു കാര്യത്തിനാ ഞങ്ങൾ തമ്മിൽ ഉടക്കിയതെ. ചേട്ടൻ കേട്ടോണേ, അതെ, നമ്മളൊക്കെ ചായക്ക് പഞ്ചസാരയല്ലേ ഇരുന്നേ. അപ്പൊ ലേശം ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്നിട്ട് ഞാൻ ഒരല്പം ഉപ്പിട്ടു. അപ്പൊ തന്നെ കുടിച്ച ചായന്റെ മുഖത്തോട് ഉപ്പ്. ഞാൻ വെട്ടിക്കൊല്ലാൻ വാളെടുത്തതാ. ഉടനെ ഒരു പറച്ചില്, അമ്മാ നീ ഡിവോഴ്സ് വാങ്ങി പോമാന്ന്. ആ സെക്കൻഡിൽ ഈ പെട്ടി മൊബൈൽ വഴി ഞാൻ വണ്ടി കയറിയതാ. നിന്നോട് ആരെങ്കിലും പറഞ്ഞു അവന്റെ കൂടെ ഒളിച്ചോടി പോവാൻ? അതിന് നേരെ ഓടാൻ ചേട്ടൻ സമ്മതിക്കുവോ? ഞാനിങ്ങനെ വീട്ടിനകത്ത് പൂത്തുലഞ്ഞ് നിന്നിട്ട് ചേട്ടൻ കണ്ട ഭാവം നടിച്ചോ? നാട്ടിൽ എത്രയോ ചെറുപ്പക്കാരുണ്ട്, പക്ഷെ ദമയന്തിക്ക് മാത്രം ചെറുക്കനില്ല. എനിക്ക് എന്താ ഒരു കുറവ്? കാണാൻ നല്ല ഗ്ലാമറല്ലേ ഇല്ലേ? അപ്പൊ ചേട്ടന് ബിസിനസ് മാത്രം മതിയായിരുന്നു. തിരക്കൊക്കെ കഴിഞ്ഞ് എന്നെ കെട്ടിക്കാൻ നേരെ ആവുമ്പോഴത്തേക്കും എന്റെ സ്ത്രീജന്മം മൂടോടെ പാഴായി പോകത്തില്ലേ? തലയ്ക്ക് സുഖമില്ലാണ്ട എന്താ ചെയ്യാക്ക്? പോയോ നാത്തൂനെ, ഞാനും ഒരു പെണ്ണല്ലേ. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത പ്രായത്തിൽ എന്തിനാ പിടിച്ച് കെട്ടിക്കുന്നത്? അതുകൊണ്ടാ കമ്പനി വന്ന പാണ്ഡിയുടെ കൂടെ ഞാൻ ഒളിച്ചോടിയത്. ചേട്ടനോട് ഒരുവാക്ക് പറഞ്ഞിട്ട് മതിയായിരുന്നു. അതെ, തമിഴ് പണ്ടേ എന്റെ ഒരു വീക്ക്നെസ് ആണ് നാത്തൂനെ. അയാള് പച്ചവെള്ളം പോലെ തമിഴ് പറയുന്ന കേട്ടപ്പോഴേ അയ്യോ എന്റെ കരളങ്ങ് വെള്ളമായിപ്പോയി. പിന്നൊന്നും ആലോചിച്ചില്ല, അയാളോടെ ഞാൻ ഒളിച്ചോടി. അതെ, തമിഴ്നാട്ടിൽ ഭിക്ഷക്കാരി പോലും തമിഴാ പറയുന്നേ. ആ അയ്യോ, സംസാരിച്ച് നിക്കാറ നാത്തൂമ്പാ, എനിക്ക് വിശക്കുന്നു. വാ അയ്യോ, രേണു മോൾ എവിടെ? തലവേദനയാണെന്ന് പറഞ്ഞ് നേരത്തെ കിടന്നു. കൊഴപ്പില്ല, ഞാൻ രാവിലെ കണ്ടോളാം. നീ എപ്പോ എന്തേ? ഞാൻ രാവിലെ വന്നു. ആന്റി എവിടുന്ന് ഒറ്റയ്ക്കാണോ വന്നത്? അല്ല, ട്രെയിനിൽ 10,000 പേരുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് വിശക്കുന്ന വല്ലതും കഴിച്ചിട്ട് വരാം. നാത്തൂമ്പാ എടാ. ഇനിമേ നീ എന്നെ വിട്ട് എങ്കിലും പോകക്കൂടാതെ. ഇല്ലേ വാ, ഇനിമേ ഉന്നെ വിട്ട് ഞാൻ എങ്കിലും പോക മാട്ടെ. ഈ സത്യം സത്യം സത്യം. വാ കേറ്. ഓക്കേ റൈറ്റ്. വാണ്ടാ വാ. ചേട്ടാ ചേട്ടാ, എണീക്കൂ. ഷോ, ഉറങ്ങാൻ കിടക്കുമുണ്ടായില്ലോ. ഇത് എവിടെ പോയി? അവിടെ ദാ പേപ്പർ. വേണ്ട, നീ വായിച്ചു കേൾപ്പിക്കുമ്പോഴാ പ്രഭാത ബേരിക്കൊരു സുഖം. പ്രഭാത പേര് 3 മണിക്കൂറാക്കല്ലേ, 8 മണിക്ക് പോകാനുള്ളതാ. അത് നിന്റെ മിടുക്ക് പോലിരിക്കും. ഫോൺ ചോർത്തൽ, CBI കേസെടുത്തു, ന്യൂഡൽഹി. അതെ, ഹെഡ്ലൈൻ മാത്രം വായിച്ചാ മതി. മന്ത്രിയെ പന്നി കടിച്ചു. ചട്ടങ്ങൾ തയ്യാറാക്കാൻ ഗവൺമെന്റിന് അധികാരം. റബ്ബർ വില ഇനിയും കൂടും. ബോർഡ് ചെയർമാൻ. ഓ, നീ കേൾക്കാൻ സുഖമുള്ള എന്തെങ്കിലും വായിക്കു സീതേ. കേരളത്തിൽ
എണ്ണ വില കുറയും പെട്രോൾ ഇറക്കുമതി ചെയ്യാൻ കേന്ദ്ര തീരുമാനം ആശ്വാസമായി സംഭവം ക്ലീൻ നല്ല സുഖം നിനക്കോ രമേശന്റെ കാര്യം എന്തായി അവൻ എന്തോന്ന് അവൻ തുപ്പിട്ട് പറ അവൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങട്ടെ നമുക്ക് സഹായിക്കാം നമുക്ക് ഒരു മോളുള്ളതാ ഇനി അവളുടെ കാര്യം മാത്രം നോക്കിയാ മതി അവളുടെ കാര്യം കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്നും രാഗം താനം പല്ലവി അവൾക്ക് പണ്ടേ ചെവി കേൾക്കില്ലെന്ന് സഹായിച്ച് എന്റെ ചെവിക്ക് യാതൊരു കുഴപ്പവും ആവശ്യമില്ലാത്തതാണെങ്കിൽ എത്ര അടക്കി പറഞ്ഞാലും വൃത്തിയായിട്ട് എനിക്ക് കേൾക്കാം എന്താ പറ്റി രാവിലെ ഒരു കൺഫ്യൂഷൻ ഒരു ഫസ്റ്റ് ക്ലാസ് പ്രേമലേഖനം തയ്യാറാക്കണം പക്ഷേ തുടക്കം കിട്ടുന്നില്ല ചോദിക്കാൻ മറന്നു നിന്റെ കാതൽ ഇപ്പൊ എങ്ങനെ പോകുന്നു ഇപ്പോഴും അസ്ഥിയിലാണോ അസ്ഥി കഴിഞ്ഞ് മജ്ജയിലോട്ട് കയറി അച്ഛൻ അറിഞ്ഞു പക്ഷേ അറിഞ്ഞില്ലെന്ന് നടിച്ചു നടക്കുവാണെന്ന് തോന്നുന്നു ബാലേന്ദ്രൻ ഇന്നൊന്ന് കണ്ടാലോ ഒരാഴ്ചയായി സ്ഥലത്തില്ല ബാംഗ്ലൂരിലാ കാർ റാലിക്ക് പോയതാ റാലി എന്ന് പറഞ്ഞ ബാലേട്ടൻ ചത്തുകളയും അയ്യോ അതോർത്ത് പോലും വിഷമിക്കണ്ട ഒരു വിധമുള്ള റാലിയൊക്കെ കല്യാണത്തോടെ തീർന്നു കിട്ടും പിന്നെ കല്യാണം കഴിഞ്ഞാൽ കാർ റാലി പോയിട്ട് ഒരു സൈക്കിൾ റാലിക്ക് പോകാനുള്ള ആവേശം പോലും കാണത്തില്ല അതോറപ്പ് അതങ്ങ് പാണ്ടിയില് ഇവിടെ അതല്ല പ്രേമത്തിന്റെ ടെമ്പോ കുറയാതിരിക്കാൻ ബാംഗ്ലൂർ അഡ്രസ്സിൽ ഒരു ഉഗ്രൻ സാധനം അങ്ങ് കാച്ചാന്ന് വെച്ചാ ആന്റിക്ക് കിട്ടിയ പഴയ സാധനം എല്ലാം കയ്യിലുണ്ടോ പിന്നില്ലേ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നിന്റെ അച്ഛൻ തീരെ കലാബോധമില്ലാത്തവനാ ഞാൻ ആ തമിഴനോട് ഒളിച്ചോടിയ ദിവസമേ എല്ലാം പേർക്ക് തീയിലിട്ടു അയ്യോ പുരാവസ്തു വകുപ്പിൽ വെക്കേണ്ട മെറ്റീരിയൽസ് ആയിരുന്നു ഒരു കോപ്പി പോലും എടുത്ത് വെക്കാൻ പറ്റിയില്ല എത്ര തലമുറയ്ക്ക് ഉപയോഗപ്പെടേണ്ടതായിരുന്നു ആ പോട്ടെ നീ വിഷമിക്കൊന്നും വേണ്ട ആന്റി മോക്കൊരെണ്ണം ഡ്രാഫ്റ്റ് ചെയ്ത് തരും പോരെ എന്നാ ഐശ്വര്യമായിട്ട് തുടങ്ങിക്കളയാ ക്യാപിറ്റൽ ലെറ്റർ തന്നെ എഴുതിക്കോ പരമ പ്രാണേശ്വര ഓർ എൻ കാതലെ പ്രേമത്തിന്റെ നടുക്കടലിൽ സ്വപ്നത്തിന്റെ ഉപ്പുചാക്കുമായി വന്ന തോണിക്കാരിയാണ് ഞാൻ എന്റെ ഉപ്പുചാക്ക് കടൽ വീണ് അലിഞ്ഞു പോകാതെ ബാലേട്ടന്റെ ഹൃദയമാകുന്ന ഗോഡൗണിലേക്ക് ചുമന്നു മാറ്റു ചളം കേട്ടിട്ട് തന്നെ ഛർദ്ദിക്കാൻ വരുന്നു നീ എന്റെ മോൾക്ക് ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞു കൊടുക്കണ്ട ആവശ്യമില്ലാത്തൊന്നും അല്ല ഞാൻ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു അതും തിരുക്കൊടലി തിരുക്കൊടലിന്ന് നീ അങ്ങനെ പഠിപ്പിക്കണ്ട പഠിക്കലി പോയി എന്തൊരു സെൻസ് നിന്റെ തന്തയ്ക്ക്